ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് മാത്രമേ മതിയാകൂ അതുപോലെ തന്നെ കറി പോലും വേണ്ട കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ ഇതൊന്ന് കഴിക്കാനും വേണ്ടിയിട്ട് കറി പോലും വേണ്ട എന്നതാണ് സത്യം അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ല അടിപൊളി പാൽദോശ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് പാൽദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നേരത്തെ തന്നെ കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ പച്ചരി ഇല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഈ ഒരു പച്ചരിയെ നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് വാരിയിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു രണ്ട് കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും കുറച്ച് പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് സ്പൂണോളം പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വരാം നമ്മളിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുലുക്കിയെടുക്കണം നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർത്തിട്ട് നമ്മുടെ മാവിനെ ഒന്ന് നല്ല വണ്ണം തന്നെ ലൂസാക്കിയും കൂടെ എടുക്കണം ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഞാനിപ്പോൾ ഒരു ലിറ്റർ അളവിൽ തന്നെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലുപയോഗിച്ച് നമ്മുടെ മാവിന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം ഇങ്ങനെ ഇളക്കി നമ്മുടെ മാവിലുള്ള കട്ടകളെല്ലാം തന്നെയും ഒന്ന് ഉടച്ചു മാറ്റിയിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് മൂടി തുറന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാൽ ദോശ തയ്യാറാക്കി എടുക്കാം ഇതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു കോട്ടൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചതിന് ശേഷം ഓരോ തവി മാവും ഇതേപോലെ തന്നെ ഒന്ന് കോരിയൊഴിച്ച് കൊടുക്കുവാണ് മാവ് പാനിലേക്ക് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മാവ് എല്ലാ ഭാഗത്തേക്കും ഞാൻ ഞാനൊന്നാക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും അപ്പോൾ തന്നെ നമുക്ക് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ടുകൊടുത്ത പാൽദോശ നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കണ്ടല്ലോ നല്ല രീതിയിലല്ലേ നമ്മുടെ പാൽദോശ ഇവിടെ കിട്ടിയിട്ടുള്ളത് അതിനുശേഷം വീണ്ടും ഒരു കോട്ടൺ വെച്ച് തുടച്ചതിന് ശേഷം ഒരു തവി മാവ് കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടുന്നുണ്ട് അതുപോലെ നല്ല പാലെല്ലാം ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് ചട്ടിയിലൊന്നും ഒരു തരി പോലും ഒട്ടിയൊന്നും പിടിക്കുന്നില്ല അതും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് നമ്മൾ ഈ പാൽ ദോശ തയ്യാറാക്കി എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പാലിൻ്റെ അളവ് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കഴിക്കാൻ വേണ്ടിയിട്ടും ആ പാല് തന്നെ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പാൽ കൂട്ടിയിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ എല്ലാ പാൽദോശയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമല്ലേ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ വീഡിയോ കണ്ടിട്ട് വീഡിയോയുടെ അഭിപ്രായങ്ങളുടെ കമൻസിലൂടെ എന്നെ അറിയിക്കണം അപ്പോഴാണ് കേട്ടോ പുതിയ പുതിയ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല പ്രചോദനമൊക്കെ കിട്ടുന്നത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു ഓർത്ത് അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെയും നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത് അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചു കൊണ്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ ഇനിയും കാണുന്നതുവരെയും 干呢？